നമസ്കാരം. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിലേറിയ ആ തെരഞ്ഞെടുപ്പിലെ പ്രധാന വാഗ്ദാനം? സ്കൂളുകൾ തുറക്കും, ബാറുകൾ പൂട്ടും എന്നായിരുന്നു ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. എന്നിട്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പുതിയതായി തുറന്നത് 544 ബീവറേജസ് ഔട്ട്ലെറ്റുകളും ബാറുകളുമാണ്. ഇപ്പോഴിതാ വീണ്ടും മദ്യത്തിന്റെ ലഭ്യത മലയാളികൾക്ക് വാരിക്കോരി കൊടുക്കാനൊരുങ്ങുകയാണ് രണ്ടാം പിണറായി സർക്കാരും. ഐ ടി പാർക്കുകളിൽ പബ് സൗകര്യം ഇല്ലാത്തത് ഒരു വലിയ പോരായ്മയാണെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത്. ഐ ടി പാർക്കുകളിൽ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാനായി വരുന്ന വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ പ്രധാന കുറവായി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പബ്ബുകൾ ഇല്ല എന്ന കാര്യമാണെന്നും പിണറായി ന്യായീകരിക്കുന്നു. ഇത് പരിഹരിക്കുന്നതിനായി ഐ ടി പാർക്കുകളിൽ പബ്ബുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് മുൻപ് ആലോചനയുണ്ടായിരുന്നു. കോവിഡ് വ്യാപനം തീരുന്ന മുറയ്ക്ക് ഐ ടി കമ്പനികളിൽ പബ്ബുകളും വൈൻ പാർലറുകളും തുറക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും പിണറായി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. രണ്ടു ദിവസം മുൻപ് മന്ത്രി സജി ചെറിയൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? സ്പെയിനിൽ 256,000 മദ്യശാലകളുണ്ട്. അവിടെ തിക്കും തിരക്കും ക്യൂവുമില്ല. ഇവിടെ മദ്യശാല തുടങ്ങിയാൽ പ്രതിഷേധമാണ്. സമരം ചെയ്തിട്ട് എല്ലാവരും എവിടെയെങ്കിലും പോയി വാങ്ങിക്കുടിക്കും. സ്പെയിനിലെ ടൂറിസത്തിൽ മുഖ്യം സെക്സ് ടൂറിസമാണ്. സെക്സ് എന്ന് പറഞ്ഞാൽ തന്നെ പൊട്ടിത്തെറിയാണ്. സ്പെയിനിൽ ചെറുപ്പക്കാർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് വ്യാപകമായപ്പോൾ ആവശ്യമുള്ളവർക്ക് കഞ്ചാവ് ചെടി വളർത്താൻ സർക്കാർ അനുമതി കൊടുത്തു. അതോടെ ഉപയോഗം നിലച്ചു. നിയന്ത്രിക്കുന്നതും മറച്ചുവെക്കുന്നതും അപകടമാണെന്ന് മനസ്സിലാക്കി എല്ലാം തുറന്നുകൊടുത്ത രാജ്യമാണത്. ഇവിടെ നമ്മളെല്ലാം മറച്ചുവെക്കാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെയാണ് സജി ചെറിയൻ പറഞ്ഞത്. സജി ചെറിയാന്റെ ഈ വാക്കുകളുടെ പിന്നാമ്പുറത്തുള്ളത് ഇവിടെയും ഭാവിയിൽ ഇത്തരം പരിഷ്കാരങ്ങൾ വരുമെന്ന് തന്നെയാണ്. കാരണം പട്ടിണിയുടെയും തൊഴിലില്ലായ്മയുടെയും പേര് പറഞ്ഞ് അധികാരത്തിലെത്തുന്ന കമ്മ്യൂണിസ്റ്റുകാർ എല്ലായിടങ്ങളിലും ഉണ്ടാക്കിയിട്ടുള്ളത് തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമാണ്. എന്റെ പരിമിതമായ അറിവിൽ ബാംഗ്ലൂരിലെ ഐ ടി പാർക്കുകളിൽ പോലും പബ്ബുകളില്ല. മിക്കവാറും ഏതോ ഒരു കോർപ്പറേറ്റിനെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്രകാരമായിരിക്കണം പിണറായി വിജയൻ ഈ പുതിയ പരിഷ്കാരം കൊണ്ടുവരാൻ ഒരുങ്ങുന്നത്. ശബരിമല വിമാനത്താവളം കൊണ്ടുവരണമെന്ന് പിണറായി വിജയൻ നിർബന്ധം പിടിക്കുന്നത് തന്നെ അവിടെ ഇത്തരം പരിഷ്കാരങ്ങൾ വരുത്താമെന്ന കണക്കുകൂട്ടലോടെ തന്നെയാണ്. ശബരിമലയിൽ വിമാനത്താവളം വരുമ്പോൾ സ്വാഭാവികമായും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ബാറുകളും ഒക്കെ അവിടെ തുടങ്ങും. ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുള്ള രഹസ്യ അജണ്ടയാണ് പിണറായി വിജയനും അണിയറയിലുള്ളവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഭരണകാലത്ത് 544 മദ്യശാലകൾ പുതിയതായി തുറന്നുകൊടുത്ത പിണറായി സർക്കാർ ബാറുകളും പബ്ബുകളും ബീവറേജസ് ഔട്ട്ലെറ്റുകളുമായി ഇനി എത്രയെണ്ണം തുറന്നുകൊടുക്കുമെന്ന് കണ്ടുതന്നെ അറിയണം. മാത്രമല്ല, സജി ചെറിയൻ പറഞ്ഞതുപോലെ സെക്സ് ടൂറിസം കേരളത്തിൽ നടപ്പിലാക്കിയാലും അത്ഭുതപ്പെടാനില്ല. കാരണം കിറ്റ് കൊടുത്ത് ആളെ പറ്റിച്ച് അധികാരത്തിലേറിയ തന്ത്രം ഇനി ഫലിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി കള്ളും കഞ്ചാവും സെക്സും ഒക്കെ കൊടുത്ത് യുവതലമുറയെ അടക്കം കയ്യിലെടുക്കണമെങ്കിൽ പിണറായി വിജയൻ ഇത്തരം നെറികെട്ട പരിഷ്കാരങ്ങൾ നടത്തിയേ മതിയാകും. ഒരു കാര്യം ഉറപ്പ്, ഈ ഭരണകാലാവധി പിണറായി വിജയന്റെ സർക്കാർ പൂർത്തിയാക്കുമ്പോഴേക്കും ഈ നാട്ടിൽ, ഈ കേരളത്തിൽ സാധാരണക്കാരന് മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ലെന്നുറപ്പ്. ഒരു കാര്യം കൂടി, പിണറായി വിജയന്റെ മകൾ വീണ മുഹമ്മദ് റിയാസിന് ബാംഗ്ലൂരിൽ സ്വന്തമായി ഐ ടി കമ്പനിയൊക്കെ ഉള്ളതാണല്ലോ. ബാംഗ്ലൂരിലെ ഐ ടി കമ്പനികളുടെ ബൈലോയും രീതികളുമെല്ലാം മകളോട് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സന്മനസ്സെങ്കിലും പിണറായി വിജയൻ കാണിക്കണം. കാണിച്ചാൽ നല്ലതാണ്.